السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بحمان الله سهودنا الماري نبي صلى الله عليه وسلم تنقل من كان له ذبح يذبحه فإذا أهل هلال ذي الحجة فلا يأخذن من شعره ولا من أظفاره شيئا حتى يضحيا إمام مسلم منت مدرج حديث الكانا. ദുൽഹജ്ജമാസം പിറന്നാൽ നിങ്ങളിലാരെങ്കിലും ഉദഹയെ തറുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് മുടിയോ നഖങ്ങളോ നീക്കം ചെയ്യരുത് ഉലഹയത്തറുക്കുന്നതുവരെ ഇമാ മുസ്ലിം തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം ഇതാ ദഹലത്തിൽ അഷുർ മാസം പിറന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഉലഹയത്തറുക്കാൻ ഉദ്ദേശിച്ചവരാണെങ്കിൽ അവൻ്റെ മുടിയിൽ നിന്നോ തൊലിയിൽ നിന്നോ ഒന്നും ഒഴിവാക്കരുത് ഇങ്ങനെ വിവിധ റിപ്പോർട്ടുകളുണ്ട് ഇതെല്ലാം ചേർത്തി വെച്ചുകൊണ്ട് മഹാന്മാരായ വലിമാക്കൽ വിശദീകരിക്കുന്നു ഉൽഹയ്യത്തറുക്കാൻ ഉദ്ദേശിച്ച ആളുകൾ മാസം പിറന്നത് മുതൽക്ക് അറുക്കുന്നതുവരെ ശരീരത്തിൽ നിന്ന് ഒരംശവും ഒരു വസ്തുവും മുടിയോ നഖമോ അതേത് മുടിയാണെങ്കിലും ശരീരത്തിൽ നിന്ന് ഒരു വസ്തുവും ഒഴിവാക്കുന്നത് കറാഹത്താണ് ചെയ്യരുത് അങ്ങനെ ഒഴിവാക്കാതെ സൂക്ഷിക്കുന്നത് പ്രത്യേകം സുന്നത്താണ് ഈ ഹദീസ് നബി നബിസ്ലാഹു അലൈ വസല്ലം തങ്ങൾ വളരെ ശക്തമായ ഒരു പ്രയോഗമാണ് ഇതിൽ നടത്തുന്നത് ഫല യൗഹുദന്ന തീർച്ചയാണ് ഒഴിവാക്കരുത് എന്ന് പറയുന്നുണ്ട് ഈ ശക്തി പ്രയോഗത്തിൻ്റെ ശക്തി കാരണം തന്നെ വലമാക്കളിൽ വളരെ പ്രധാനികളായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അലി അള്ളാഹുനുമായയുടെ ശിഷ്യനും താപയങ്ങളിൽ പ്രധാനിയുമായ ഇമാം സയദ്ബിൻ മുസൈബ് അലി അള്ളാഹു താലാഹനു ഇമാം മാലിക് മാലിക്റല്ലി അള്ളാഹ്നുവിൻ്റെ ഉസ്താദായ ഇമാം റബിയത്ത് അലി അല്ലാഹു താലാഹനു ഇമാം ഷാഫിറല്ലിഹ്നുവിൻ്റെ ശിഷ്യന്മാരായ ഇമാം മുഹമ്മദ് അള്ളിയുല്ലാഹുനു ഇമാം ഷാഖ് റാഹ വഹിറലിള്ളാഹ്നു തുടങ്ങിയുള്ള പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും ഈ ഹദീസിൻ്റെ പ്രയോഗത്തിലെ ശക്തി കാരണം അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ് എന്ന് വരെ പറഞ്ഞവരാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നാം അക്കാര്യം സൂക്ഷിക്കേണ്ടതുണ്ട് ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നഖം പൊട്ടി നിൽക്കുന്നത് കൊണ്ടോ മറ്റോ ശരീരത്തിൽ നിന്ന് മുടിയോ മറ്റോ നീക്കാതെ പ്രയാസമുണ്ടെങ്കിൽ ആ കരാഹത്തൊഴിവായി കിട്ടുമെന്നല്ലാതെ സാധാരണ അവസ്ഥയിൽ അത് സൂക്ഷിക്കേണ്ടതാണ് വളരെ ഗൗരവത്തോടെയാണ് നബി നബീസ്വല്ലാഹു അലൈ വസലമ തങ്ങൾ അക്കാര്യം നമ്മെ ഉണർത്തിയിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ കാരണം ഒരുമാക്കൾ അത് വിശദീകരിക്കുന്നത് ഉലഹയത്ത് അറുക്കുന്നതോടുകൂടി ആ മനുഷ്യൻ്റെ ശരീരം അതറുക്കുന്ന ആരോ അവൻ്റെ ശരീരം നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നുണ്ട് അപ്പോൾ പരമാവധി ശരീരത്തിലെ എല്ലാ അംശങ്ങൾക്കും ആ മോചനം ലഭ്യമാക്കുക അഥവാ കബറിൽ നിന്ന് പുനർജന്മം നൽകപ്പെടുമ്പോൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട എല്ലാ അംശങ്ങളും തിരിച്ചു വരും വിശദീകരണം ഒരു വിഷയമാണത് അങ്ങനെ തിരിച്ചു വരുമ്പോൾ എല്ലാ അംശങ്ങളും പരമാവധി മോചനം നൽകപ്പെട്ട അവസ്ഥയിൽ തിരിച്ചു വരുക എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും വളരെ ശക്തമായ ഭാഷയിൽ നബി സലാഹു അലൈവസ്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ധാരാളം റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഈ പറയുന്നത് ഒരു വീട്ടിൽ ഒരാൾ അറുക്കുന്നു അയാളുടെ ചെലവിൽ ആ വീട്ടിൽ പലരുമുണ്ട് അവർക്കൊന്നും ഈ നിയമം ബാധകമല്ല അറുക്കാൻ ആരാണോ ഉദ്ദേശിച്ചത് അയാൾക്കാണ് അത് കറാഹത്ത് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഈ കറാഹത്താണെന്ന നിയമം ബാധകവും അല്ല അതുകൊണ്ട് വളരെയേറെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് ഇത് പ്രത്യേകം ഇപ്പോൾ ഓർമ്മപ്പെടുത്താനുണ്ടായ കാരണം നാളെ ദുൽഹജ പിറക്കുമ്പോൾ ഇന്ന് അസ്തമിക്കുന്നതോട് കൂടി ഇത് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സമയം നഷ്ടപ്പെടുന്നു അവസാനിക്കുന്നു അതുകൊണ്ട് ഇന്ന് അസ്തമിക്കുന്നതിൻ്റെ മുൻപായി അതൊക്കെ ചെയ്തു തീർക്കണം അല്ലെങ്കിൽ പിന്നെ ആ കറാഹത്ത് വന്ന് പെടും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്